ഇന്നത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്നത്തെ കേരള ട്രാക്കിംഗ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂക്കിയുടെ കണ്ണൂർ സ്കോഡിന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കേരള ബോക്സ് ഓഫീസിലെ മികച്ച ദിവസങ്ങളായിരുന്നതുപോലെ ഇന്നും കേരള ബോക്സ് ഓഫീസിലെ മികച്ച ദിവസമായി മാറിയിരിക്കുന്നുവെന്ന് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 41,50,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് അത് 31,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും കേരള ബോക്സ് ഓഫീസിലെ സിനിമയ്ക്ക് 50,00,000 മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഇതോടെ കഴിഞ്ഞു ഒരു 10 ദിവസമായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന 35 കോടിക്കും 40 കോടിക്കും ഇടയിലുള്ള സിനിമയുടെ കേരള കളക്ഷൻ ഇന്നത്തെ ദിവസത്തെ കേരള കളക്ഷനോടെ 40 കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടുന്നു എന്നതാണ് പ്രേക്ഷകരെ നിലവിൽ അറിയിക്കാനായിട്ടുള്ളത്. എന്തായാലും അത് ആരാധകർക്ക് സന്തോഷ വാർത്തയായിരിക്കുമല്ലോ. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് വേൾഡ് വൈഡ് കളക്ഷനാണ്. ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടെ വരുന്നതോടെ 79 കോടിക്ക് മുകളിലെ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തുമെന്നാണ് ഇതിനോടകം തന്നെ പ്രമുഖ പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് എല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഇനി 80 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞ 40 കോടിക്ക് പകരം 41 കോടിക്ക് മുകളിൽ ഫൈനൽ കളക്ഷൻ എത്തണം. വരുന്ന ഞായറാഴ്ചയുടെ ആ പറഞ്ഞ ഫിഗറിലേക്ക് എത്തപ്പെടുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എത്തപ്പെടട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. എന്തായാലും ആരാധകർ കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ട്. അടുത്ത റിപ്പോർട്ട് വിജയുടെ രണ്ട് സിനിമകളുടെ റിപ്പോർട്ടാണ്. അതിലൊന്ന് ലീവ് എന്ന സിനിമയുടെ ഇത് പതിവ് പോലെ തന്നെയാണെങ്കിൽ മറ്റൊന്ന് Thalapathy68 എന്ന സിനിമയുടേതാണ്. ആദ്യമേ ലിയുയിലേക്ക് വരികയാണെങ്കിൽ വിജയുടെ ലിയു എന്ന സിനിമ അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നേ ദിവസത്തെ ഫൈനൽ കളക്ഷൻ കൂടെ വരുന്നതോടെ തിയേറ്ററുകളിലെ വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കുകയാണ്. 300 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് 222 കോടി രൂപയ്ക്കായിരുന്നു വിറ്റഴിക്കപ്പെട്ടത്. അതിന് ഇരട്ടിക്ക് മുകളിൽ, അതായത് 450 കോടിയോളം രൂപ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണമായിരുന്നു തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ട്. അതെന്തായാലും ഇന്നത്തെ കളക്ഷനോടെ സിനിമ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും സിനിമ ബ്രേക്ക് ഈവൻ ആകുന്നു എന്നാണ് പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ലിയോയ്ക്ക് ശേഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന വിജയ ചിത്രമാണ് Thalapathy68. സിനിമയുടെ ചിത്രീകരണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പൂജ വീഡിയോ ഇന്ന് പൂജ പ്രമാണിച്ച് ഉച്ചയ്ക്ക് 12:05 പുറത്തു വന്നിരിക്കുകയാണ്. നല്ലൊരു പൂജ വീഡിയോ ആണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. പ്രഭുദേവ, പ്രശാന്ത്, ലൈല തുടങ്ങി വിവിധ താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ സിനിമയുടെ പൂജാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ജയറാം കൂടി സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ലിയോ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കവേ തന്നെ ഇപ്പോഴിതാ Thalapathy68 എന്ന സിനിമയുടെ ബിസിനസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. ടി സീരീസ് ആണ് ലിയോ എന്ന സിനിമയേക്കാൾ ഉയർന്ന തുകയ്ക്ക് Thalapathy68 എന്ന സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ലിയോയുടെ ഓഡിയോ റൈറ്റ്സ് 16 കോടി രൂപയ്ക്കായിരുന്നു വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോഴിതാ Thalapathy68 എന്ന സിനിമയുടേത് 21 കോടി രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. വിജയുടെ ഒരു സിനിമ തിയേറ്ററുകളിലെ വൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കവേ മറ്റൊരു സിനിമയുടെ ബിസിനസ് അതും റെക്കോർഡ് തുകയ്ക്ക് നടക്കുന്നൊരു കാഴ്ചയാണ് നാം കാണുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾക്കും.